കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുന്നവരിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുകയാണ്. ഇക്കഴിഞ്ഞ 4 ആഴ്ചക്കിടെ മാത്രം രോഗബാധിതരായ മലയാളികൾ 75 പേരാണ്. ഞായറാഴ്ച മാത്രം 16 മലയാളികൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗലക്ഷണമില്ലാത്ത കോവിഡ് ബാധിതരായ മലയാളികളും കൂടുന്നുവെന്നാണ് തമിഴ്നാട് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് എത്തുന്നവരെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം കൂടുതൽ ശക്തമാക്കുകയാണ് തമിഴ്നാട്. വിമാനമാർഗവും റോഡ് മാർഗവും തമിഴ്നാട്ടിലേക്ക് എത്തിയ മലയാളികളിൽ കൂടുതൽ പേരും ഈ റോഡ് മാർഗം അതിർത്തി പ്രദേശത്ത് വെച്ചാണ് കോവിഡ് തിരിച്ചറിയുന്നത്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള കോവിഡ് പരിശോധനയിൽ ഭാഗമാകാതെ തമിഴ്നാട്ടിലേക്ക് തിരികെ വന്നവരാണ് ഇവരിൽ കൂടുതൽ പേരും. വാളയാർ, കുമളി, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റുകളിൽ വെച്ചാണ് കൂടുതൽ പേരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഇവർക്ക് രോഗബാധയുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തത്. തെർമൽ ടെസ്റ്റിംഗ് നടത്തുകയും രോഗലക്ഷണം പ്രകടിപ്പിക്കുകയും ചെയ്തവർക്ക് ഇത്തരം സംശയം തോന്നിയവരെ മാത്രമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ കോവിഡ് പരിശോധന നടത്തുന്നത്. പക്ഷേ കോവിഡ് ലക്ഷണമില്ലാത്ത മലയാളികളിലും രോഗബാധിതർ കൂടുന്നുവെന്നാണ് തമിഴ്നാട് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ ചെന്നൈയിലേക്ക് ഉൾപ്പെടെ മടങ്ങിയെത്തിയവർ നിർബന്ധമായും 14 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണം എന്ന കർക്കശ നിർദ്ദേശം സർക്കാർ വച്ചിട്ടുണ്ട്. ഇത് പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഇതിനുള്ള സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടെന്നും ചെന്നൈ കോർപ്പറേഷനും വ്യക്തമാക്കുന്നു. സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന മലയാളികളിൽ പലരും നാട്ടിലേക്ക് മടങ്ങിയവർ ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും ചെന്നൈയിലേക്കും ഉൾപ്പെടെ തിരിച്ചു വരികയാണ്. ഈ ജീവനക്കാരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാനാണ് അതാത് കമ്പനി ജീവനക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഈ വലിയ തോതിൽ രോഗബാധിതരുള്ള ചെന്നൈയിലേക്ക് ഉൾപ്പെടെ മടങ്ങി വരാൻ പല IT കമ്പനി ജീവനക്കാരുൾപ്പെടെ നിർബന്ധിതരാവുകയാണ്. പക്ഷേ ഇങ്ങനെ മടങ്ങിയെത്തുന്നവരിൽ കൂടുതൽ പേർക്കും രോഗബാധ ഉണ്ട് എന്ന് തിരിച്ചറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെത്തിയ ശേഷമാണ്. ഇവരെ സർക്കാർ ക്വാറന്റീനുകളിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ കൃത്യമായ പരിചരണം പോലും ലഭിക്കുന്നില്ലെന്ന പരാതി കൂടുതലായി വരുന്നു. ഓരോ ദിവസവും 2000-ൽ അധികമാണ് ചെന്നൈയിൽ തമിഴ്നാട്ടിൽ രോഗബാധിതരുടെ എണ്ണം. ഈ പശ്ചാത്തലത്തിൽ രോഗബാധിതർ കൂടുന്ന സാഹചര്യത്തിൽ വലിയൊരു ഹാളൊക്കെ എടുത്ത് IIT മദ്രാസ് പോലുള്ള സ്ഥലങ്ങൾ, സ്കൂൾ, കോളേജ് കേന്ദ്രങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇവിടെ ഒരു ഹാളുകളിൽ കിടക്കകളൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് രീതിയിൽ 1 മീറ്റർ അകലം മാത്രം പാലിച്ച് ആളുകളെ കിടത്തുന്ന സ്ഥിതിയാണ്. അതിനാൽ കൃത്യമായി കേരളത്തിലേതുപോലെ ഒരു പരിചരണം ലഭിക്കുന്നില്ലെന്ന പരാതി പല തലങ്ങളിലും ഉയരുന്നു. പക്ഷേ ഇങ്ങനെ രോഗബാധിതർ കൂടുമ്പോൾ ഇത്തരം മാർഗമല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. ചെറുപ്പക്കാരെ പോലും ആശുപത്രികളിൽ വലിയ രോഗലക്ഷണമില്ലെങ്കിൽ സർക്കാർ അഡ്മിറ്റ് ചെയ്യേണ്ടെന്നാണ് ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്തരം സാഹചര്യങ്ങളിലും പക്ഷേ പല സ്വകാര്യ കമ്പനികളും തിരിച്ചു വരാൻ നിർബന്ധിക്കുന്ന പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് ഈ തമിഴ്നാട്ടിലേക്ക് ജോലിക്കായി തിരികെ വരാതെ മറ്റു വഴിയില്ലാത്ത മാർഗമാണ് മലയാളികൾക്ക് മുന്നിലുള്ളത്. എന്തായാലും കേരളത്തിലുൾപ്പെടെ സജീവമായി കോവിഡ് പരിശോധന എല്ലാവരിലേക്കും നടത്തിയാൽ ഒരുപക്ഷെ ഇങ്ങനെ തിരികെ വരുന്നവരുടെ രോഗബാധിതരുടെ എണ്ണം ഇത്രയധികം ഉയരില്ല എന്നൊരു അഭിപ്രായവും തമിഴ്നാട് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.